ഫിസിയോതെറാപ്പി അടക്കം ആധുനിക സംവിധാനങ്ങളോടെയുള്ള കണ്ണൂർ ജില്ലയിലെ ആദ്യ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ചാലാട് പ്രവർത്തനം തുടങ്ങി. കണ്ണൂർ കോർപ്പറേഷൻ 41 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഡിസ്പെൻസറി പ്രവർത്തിക്കുക. കെട്ടിട ഉദ്ഘാടനം മേയറടുക്കര ടി ഒ മോഹനൻ നിർവഹിച്ചു. എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചാലാട് മാതൃക ഹോമിയോ ഡിസ്പെൻസറി നിർമ്മിച്ചത്. ജില്ലയിലെ ആദ്യത്തെ ഫിസിയോതെറാപ്പി യൂണിറ്റോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്ന ഡിസ്പെൻസറിയാണിത്. ഹോമിയോ ചികിത്സാ രംഗത്ത് ഇത് ഏറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. ആശുപത്രിയായിട്ട് പ്രഖ്യാപിക്കുന്ന തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏറ്റവും അനിവാര്യമായ രൂപത്തിൽ തന്നെ അതിനോടൊപ്പം ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി ആരംഭിക്കുന്നു. നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ്. ചിലര് അലോപ്പതി ആണ് ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് ഹോമിയോയിലാണ് താല്പര്യം. പാർശ്വഫലമില്ലാത്ത ചികിത്സയാണ് ഹോമിയോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ടെന്ന് മാതൃക ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ വി സുമേഷ് എംഎൽഎയും പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒട്ടേറെ ചികിത്സാ രീതികളെ സ്വാഭാവികമായിട്ടും അവരെ അവലംബിക്കുന്നുണ്ട്. ആ ചികിത്സാ രീതികൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഒരു മാതൃക ഡിസ്പെൻസറിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൌൺസിലറുമായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു. 41 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 215.8 ചതുരശ്ര മീറ്ററിൽ കെട്ടിടം നിർമ്മിച്ചത്. രണ്ട് നിലകളിലുള്ള കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടിംഗ് റൂം, ഫാർമസി, റീഡിംഗ് റൂം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ കെ സീത, എ കുഞ്ഞമ്പു, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് സോണി പി ജെ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീവിദ്യ എസ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ കെ പി അബ്ദുൾ ഖാദർ, പി പി രാജൻ, എ ടി സതീശൻ, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസിന പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.